എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജിഗ്ഗിൾ മൂവ്മെന്റിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി മൂവ്മെന്റിന്റെ ബേസിക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയേണ്ടതൊക്കെ നമ്മൾ ഓൾറെഡി പാർട്ട് വണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പൊ അത് ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. ഏകദേശം 3 ആഴ്ച കൊണ്ട് തന്നെ 50K വ്യൂസിന് അടുത്ത് കയറിയ ഒരു വീഡിയോ ആണ് അത്. അപ്പം കുറെ പേർക്ക് യൂസ്ഫുൾ ആയതാണ്. പക്ഷെ അതിനുശേഷം ഞാൻ എൻ്റെ സെറ്റിംഗ്സിൽ എൻ്റെ കൺട്രോൾസിലൊക്കെ കുറച്ച് മാറ്റം വരുത്തുകയും കുറച്ചുകൂടി നമ്മൾ പ്രാക്ടീസൊക്കെ എടുത്തപ്പോൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നതായിരിക്കും. കാരണം മൂവ്മെൻ്റ് എടുത്ത് ക്ലോസ് എൻകൗണ്ടറിൽ മൂവ്മെൻ്റ് എടുത്ത് ഫയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ ക്ലോസ് എൻകൗണ്ടറിൽ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ ഫൈറ്റും വിന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ജിഗിൾ മൂവ്മെൻറ്റിനെ കുറിച്ച് ആ ജോയിസ്റ്റിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ മൂവ്മെൻറ്റ് എങ്ങനെ എടുക്കാമെന്നൊക്കെയുള്ളതാണ്. അപ്പം എന്തെങ്കിലും വീഡിയോയിൽ എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മാക്സിമം ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജോയിസ്റ്റിക്കിൻ്റെ സൈസാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജിഗിൾ മൂവ്മെൻ്റ് അല്ലെങ്കിൽ നന്നായിട്ട് പ്രോപ്പറായിട്ട് മൂവ്മെൻ്റ് എടുക്കണമെങ്കിൽ ആ ഒരു ജോയിസ്റ്റിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതും കുറേ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റത്തെ വീഡിയോയിലാണെങ്കിൽ എൻ്റെ ആ ജോയിസ്റ്റിക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 85 ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ആ വീഡിയോ പറഞ്ഞാൽ 80 to 100 ആണ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. എനിക്കും ആ ഒരു സൈസ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് അധികം തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ പ്രാക്ടീസ് എടുത്ത് ഡെയിലി പ്രാക്ടീസ് എടുക്കുമ്പം അത് പെർഫെക്റ്റ് ആകും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എത്ര നാൾ പ്രാക്ടീസ് എടുത്തിട്ടും ആ ഒരു കംഫർട്ടബിൾ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഞാൻ കുറേ പേരെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിലും അവരുടെയൊക്കെ ജോയിസ്റ്റിക്കിൻ്റെ സൈസ് എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും ഒന്നും ആ ഒരു സൈസിൽ തന്നെ വെക്കുന്നത്. ചിലവരൊക്കെ കുറച്ച് ഭയങ്കര ചെറുതാക്കി, ചിലവർ നല്ല വലുപ്പത്തിലൊക്കെയാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സെൻസിറ്റിവിറ്റി സെറ്റ് അങ്ങനെ ആദ്യം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിലേതാണ് കംഫർട്ടബിൾ ആകുന്നത് നോക്കിയിട്ട് മാക്സിമം അത് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും ജോയിസ്റ്റിക്ക് നല്ല വലുപ്പത്തിൽ വെച്ച് നോക്കി. പക്ഷേ ഒരു യൂസും ഉണ്ടായില്ല, എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ ചെറുതാക്കി നോക്കിയപ്പോൾ എനിക്ക് മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ജസ്റ്റ് നിങ്ങൾ ജോയിസ്റ്റിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് ജോയിസ്റ്റിക്ക് ഏറ്റവും കുറച്ചൊന്ന് ചെറുതാക്കി വെച്ചിട്ട് ട്രൈ ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ ജോയിസ്റ്റിക്ക് ചെറുതാക്കി വെക്കുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫൈറ്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറേ കൺട്രോളിലായിരിക്കും. ഈ ഒരു എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് സൈസ് കൂട്ടി വെച്ച് കളിക്കുന്നവരുണ്ട്. അപ്പം അതൊക്കെ അവരുടെ മെയിനായിട്ട് ഹാൻഡ് ക്ലോസ് സെറ്റപ്പ് അവരുടെ കളിക്കുന്ന രീതിയൊക്കെ അനുസരിച്ചാണ്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതാക്കി വെക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജാണ്. ഇങ്ങനെ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്കറിയാം, പെട്ടെന്ന് ഒരു ഫൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് പെട്ടെന്ന് മൂവ്മെൻറ്റ് ചെയ്ത് പോകണമെങ്കിൽ ചില ടൈമിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ചില ടൈമിൽ ഈ കാണുന്ന പോലെ ഇങ്ങനെ ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും പോവുക. അപ്പം ഈ ഇങ്ങനെ പോകുന്ന ടൈമിൽ നമ്മൾ എന്താ മാക്സിമം ചെയ്യാറ്? നമ്മൾ പിന്നെയും ഫിംഗർ എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ആദ്യം മുതൽ മൂവ്മെൻറ്റ് എടുക്കുക. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കുറേ ടൈമാണ് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് രണ്ടാമത് എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനത്തെ ഒരു ടൈമിൽ നമ്മൾ അവിടെ നോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിസ്റ്റിക്ക് ചെറുതാക്കി വെച്ച് നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് കൂട്ടി കൂട്ടി നമുക്കൊരു കംഫർട്ടബിളിനനുസരിച്ച് വെക്കുക. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് കൂട്ടി കൂട്ടിയാണ് ഒരു 60 റേഞ്ചിലാണ് ഞാനിപ്പം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നല്ല കംഫർട്ടബിളായിട്ടും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലേക്കും മൂവ്മെൻ്റ് എടുത്ത് ഇങ്ങനെ നമ്മൾ വെറുതെ ഓപ്പണിൽ കൂടെ പോകുന്ന ടൈമിൽ രണ്ട് സൈഡിലേക്ക് മൂവ്മെൻ്റ് എടുത്ത് പോവുകയാണെങ്കിലും നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നില്ല. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ റൺ ചെയ്യാനും ഫൈറ്റിൻ്റെ ഇടയ്ക്കാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ജോയിസ്റ്റിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ജസ്റ്റ് കുറച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ചിലവരുടെയൊക്കെ ക്ലോസ് സെറ്റപ്പിൽ വർക്കാവുമെന്ന് എനിക്കറിയാം. പക്ഷേ മിക്ക ചാൻസിലും നമുക്കത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും.
പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഫൈറ്റിന്റെ ഇടയ്ക്ക് നമ്മൾ മൂവ്മെന്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജോയിസ്റ്റിക്കിന്റെ ഒന്നെങ്കിൽ ജോയിസ്റ്റിക്കിന്റെ മുകളിൽ അല്ലെങ്കിൽ ജോയിസ്റ്റിക്കിന്റെ ഭയങ്കര താഴെയൊക്കെ ആയിട്ട് നമ്മൾ മൂവ്മെന്റ് എടുത്ത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. നമുക്ക് മൂവ്മെന്റ് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്ത് ഫയർ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ജോയിസ്റ്റിക്കിന്റെ സെൻറ്ററിൽ നിന്ന് തന്നെ മൂവ്മെന്റ് സ്റ്റാർട്ട് ആക്കണം. ഇപ്പം ഉദാഹരണത്തിന് ഇതിപ്പം അടിയിൽ നിന്നാണെങ്കിൽ സ്റ്റാർട്ട് ആക്കുന്ന ആ ഒരു ജോയിസ്റ്റിക്ക് കണ്ടാൽ അടിയിൽ നിന്ന് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ മുകളിലേക്ക് സ്പ്രിന്റ് ചെയ്തിട്ട് പിന്നെ അടിയിൽ വലിച്ച് രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് എടുക്കാൻ നോക്കുമ്പോൾ ആ ജോയിസ്റ്റിക്ക് എന്ന് പറയുന്ന ഒരിക്കലും താഴെ കംപ്ലീറ്റ് താഴേക്ക് വരില്ല. ആ ഒരു സെൻറ്ററിൽ മാത്രം വന്നിട്ട് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പം നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ് നമുക്കൊരിക്കലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഒരു മൂവ്മെൻ്റ് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ജോയിസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു മൂവ്മെൻ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ഡിഫിക്കൽട്ടും ആയിരിക്കും. അങ്ങനെ ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ജസ്റ്റ് മൂവ്മെൻ്റ് എടുക്കുന്ന പോലെ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയിട്ട് അത് കറക്റ്റ് സെൻറ്ററിലേക്ക് തന്നെ വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. മെയിനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആ ഒരു ജോയിസ്റ്റിക്കിൻ്റെ സൈസ് കുറച്ചിട്ടുണ്ടെങ്കിലുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുവാണെങ്കിൽ നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ റീസെൻ്റായിട്ട് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി, അതാണ് എല്ലാവരുമായിട്ട് ഷെയർ ആക്കിയത്. അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാം ചെയ്ത ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഞാൻ ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, വെറും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ. ചോര കണ്ട പേടി കുന്ന കൂട്ടത്തിലല്ലി ചെറുക്കൻ. കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു തന്റെ സമ്മതം. സ്നേഹം എന്റെ മതം, എന്റെ ജാതി ഞാൻ മനുഷ്യത്വം. നൂറുവട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറയും പലവട്ടം. ഇവനും ഇവന്റെ കുതരും ഭീരുവെന്ന് ഒരിക്കൽ തെറ്റിദ്ധരിച്ചെങ്കിൽ പറയാം എന്റെ നാട് കേരളം കേട്ടോ. എനിക്ക് വഴങ്ങിൽ അടിമത്തം. വെടിശബ്ദം വെടിശബ്ദം അടുത്തു വരുന്നു മന്ദം മന്ദം. എനിക്കൊപ്പം എനിക്കൊപ്പം കയ്യിലേത് തീപ്പന്തം. വർഗീയത തുലയട്ടെ, വർഗീയത തുലയട്ടെ. നമുക്കൊപ്പം നമുക്കൊപ്പം ജോലി കെട്ടിവിട്ട്.